ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ റെസിപ്പി ഒരു നല്ല അടിപൊളി കേക്ക് ഡെക്കറേഷനാണ്. എൻ്റെ കുഞ്ഞു പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കേക്കിൻ്റെ ഡെക്കറേഷനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇപ്പോൾ ചോക്ലേറ്റ് കേക്കാണ് നമ്മുടെ കേക്ക്. ഫുട്ബോളിൻ്റെ ഒരു തീമിൽ നമുക്കൊരു ചോക്ലേറ്റ് കേക്ക് ചെയ്യാവുന്ന ഒരു ഡെക്കറേഷൻ അതാണ് ഞാനിന്ന് കാണിക്കുന്നത്. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. അപ്പൊ ഇത് മുകളിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻ നമ്മുടെ ഗ്രാസിന്റെ നോസിൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഡിസൈൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ കാണിച്ചു തരാം ആ നോസിൽ ഏതാന്നുള്ളത്. ഇതാണ് നമ്മുടെ നോസിൽ. അപ്പൊ ഞാൻ അത് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. ഒരുപാട് ടൈം ബുദ്ധിമുട്ടാവണ്ട എന്ന് ഓർത്തിട്ടാണ് അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നുണ്ട്. ഇത് കാണാൻ പറ്റില്ല, ചെറിയ നോസിലാട്ട് കൊടുത്തിരിക്കുന്നത്. വലിയ നോസിലുണ്ട്, അത് നമുക്ക് വേണ്ട, ഈ ചെറിയ നോസിൽ മതി. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നോസിലിന്റെ അകത്ത് ഇത് കണ്ടോ, ചിലപ്പോൾ ഇതിങ്ങനെ സ്റ്റക്കായിട്ട് നമുക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകാറുണ്ട് ചില സമയങ്ങളിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ചെറിയ ഒരു നീഡിലോ അല്ലെങ്കിൽ ഒരു സേഫ്റ്റി പിന്നോ എടുത്തിട്ട് ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി, ഒന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഇത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് നമ്മൾ പ്രസ് ചെയ്യുന്നതെന്നുള്ളത്. ഇതേപോലെയൊക്കെ ചെയ്തിട്ട് ഇതാ ഇങ്ങനെ പൊക്കി കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ഇതിന്റെ മുകളിൽ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും കുറച്ച് ബബിള് പോലത്തെ രീതിയിൽ കാണാൻ പറ്റുന്നില്ലേ, അത് ബബിളല്ല, നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഒഴിക്കുമ്പോൾ ഞാനത് അരിച്ചിട്ടില്ല. ഫുട്ബോൾ ടീം ആയതുകൊണ്ട് ചെറിയ രീതിയിൽ കുറച്ച് തരിയൊക്കെ അതിൽ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി അല്ലാത്ത കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഇത് അരിച്ച് തന്നെ ഉപയോഗിക്കണം കേട്ടോ, ഇതുപോലെ തരി കാണാൻ പാടില്ല, അപ്പോഴാണ് ആ മറ്റു കേക്കുകൾക്ക് ഒരു ഭംഗി കിട്ടുന്നത്. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ചെയ്യാൻ പോകുന്നത് ബോള് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പേരും വയസ്സും ഒക്കെ ബോളും എല്ലാം ഫോണ്ടൻ്റെയിലാണ് ചെയ്തിരിക്കുന്നത്, അതും കൂടി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫോണ്ടൻ്റെയിൽ റെഡിയാക്കിയിരിക്കുന്ന ബോള്, വയസ്സ് ചെയ്തിട്ടുണ്ട്, കൂട്ടത്തിൽ പേരും ഞാൻ ഫോണ്ടൻ്റെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു മണിക്കൂർ മുന്നേ ഞാനിത് ഫോണ്ടൻ്റെയിൽ റെഡിയാക്കിയിട്ട് നമ്മളിത് അടച്ച് തന്നെ സൂക്ഷിക്കണം. നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഇതുപോലെ തന്നെ ഞാൻ ഇത് അടച്ച് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. വെള്ളമയം ഒന്നും ഇതിൽ ഉണ്ടാകാൻ പാടില്ല, കാറ്റ് കയറാൻ പാടില്ല, അങ്ങനെ വേണം നമുക്കിത് അടച്ച് സൂക്ഷിക്കാൻ വേണ്ടി. അപ്പൊ ഇതിനകത്ത് ഞാൻ മിക്സ് ചെയ്തിരിക്കുന്നത് ഫോണ്ടന്റ് വൈറ്റ് ഫോണ്ടന്റ് യെല്ലോ റെഡ് ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് കട്ടർ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് പേരും ഏജും കൂടി കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ കട്ട് ചെയ്തിരിക്കാൻ വേണ്ടി മിക്സ് ചെയ്തിരിക്കുന്നത് കോൺഫ്ലോർ ആട്ടോ. അപ്പൊ നമുക്ക് സി എം സി ഒന്നും മിക്സ് ചെയ്യണമെന്നില്ല, കോൺഫ്ലോർ ഉപയോഗിച്ചിട്ട് ഇത് മിക്സ് ചെയ്ത് നമുക്ക് ഫുട്ബോളിന്റെ ഷേപ്പിന് ചെറിയൊരു ഡിസൈനോട് വരുന്നുണ്ട്. അപ്പൊ ഒരു മണിക്കൂറിന് ശേഷമാണ് ഞാനിതിന്റെ മുകളിലേക്ക് വെക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിക്കുക, നമ്മൾ ഈ കേക്ക് ചെയ്യുമ്പം ഈ ഗണാഷ് ഒഴിച്ചതിന് ശേഷം ഉറപ്പായിട്ടും കേക്ക് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് മുകളിലേക്ക് ഗ്രാസിൻ്റെ ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഗണാഷ് ഒഴിച്ചതിൻ്റെ ഉടനെ തന്നെ നമ്മൾ ഈ ഷേപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിസൈൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കറക്റ്റായിട്ട് വരത്തില്ല. കുറച്ചൊന്ന് കറക്റ്റായിട്ട് തന്നെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഡിസൈൻസ് ഒക്കെ വെച്ച് കൊടുക്കാൻ പോവാണ്. ആദ്യം തന്നെ കുറച്ച് വലുപ്പമുള്ളൊരു ബോളാണ്, പല ഷേപ്പിലാട്ടോ ബോൾ എടുത്തിരിക്കുന്നത്. ഈ ബോൾ ഞാനങ്ങ് വെച്ച് കൊടുക്കുവാണ്. ഇതിൻ്റെ ഈ ഗ്രാസിന് ഇടയ്ക്കിരിക്കുന്ന പോലത്തെയാണ് നമ്മുടെ മോഡല്, ഇങ്ങനെ വെച്ച് കൊടുത്തു. ഇത്രയും വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതാണ് നമ്മുടെ ഡിസൈൻ. ഇനി നമുക്ക് ഇതിൽ ചെയ്യാൻ പോകുന്നത് കളർ കിട്ടും, ഒരു ബ്ലാക്ക് കളറാണ് നമ്മൾ ഈ ബോളിന് കൊടുക്കുന്നത്. പക്ഷേ ബ്ലാക്ക് കളറിന് പകരം ഇതിൽ കിട്ടിയിരിക്കുന്ന ഒരു പർപ്പിൾ കളർ പോലത്തെ കളറാണ് കേട്ടോ. നോസിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റാർ നോസിലാണ്. പല മോഡലിൽ നമുക്ക് ഫുട്ബോൾ കേക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ നമുക്ക് കുറച്ചും കൂടി ഒന്ന് എളുപ്പമാകുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ആട്ടോ ഇപ്പൊ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നത്. ഇത് ഫുള്ള് ഫോണ്ടിൻ്റെ തന്നെ നമുക്ക് വെട്ടി ചെയ്യാൻ പറ്റും, അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ കൊടുക്കാം. ഇനി തിരിച്ചു വെച്ചിട്ട് നമുക്ക് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തേ ഉള്ളൂ, വേറെ നല്ല ഡിസൈൻ വന്നില്ലേ, ഏകദേശം അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ. അപ്പൊ ഇങ്ങനെ തന്നെ കൊടുക്കാം മൊത്തത്തിൽ. അപ്പൊ ശ്രദ്ധിക്കണം, ഇതാ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ, ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്നിട്ട് ഇത് മാറ്റണേ, ഇത് പെട്ടെന്ന് തന്നെ ഇതിന്റെ ബാക്കിൽ ഒന്നും കാണാൻ പാടില്ല, അത് മാറ്റണം, ഇല്ല അത് വീണ്ടും ഇതേ തന്നെ പറ്റിയിരിക്കും.
ഷേപ്പായി, ബോളിന്റെ ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ നമ്മുടെ ഡിസൈൻ കറക്റ്റ് ആയില്ലേ? ഇത് ഇവിടെ എല്ലാം നോക്കിയേ, കറക്റ്റ് ഷേപ്പിലേക്ക് മാറിയില്ല. ഇപ്പൊ നമ്മൾ അങ്ങനെ പ്രസ് ചെയ്തപ്പോഴത്തേക്കും ഇത്രേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ. കണ്ടോ ബോൾ ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പേര് വെക്കാൻ പോവാണ്. നമ്മുടെ കേക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നല്ല കമന്റ്സും കൂടെ അറിയിക്കുക. അപ്പൊ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.